മുൻ എംഎൽഎയും മുസ്ലിം ലീഗ് നേതാവുമായ കെ എം ഷാജിക്കെതിരെ കുരുക്ക് മുറുകുന്നു. ഫണ്ട് സ്വീകരിച്ചത് കമ്മീഷന്റെ ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന വിജിലൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ റിപ്പോർട്ട് നൽകി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം ഷാജിയുടെ അഴീക്കോട്ടെ വീട്ടിൽ വിജിലൻസ് സംഘം കഴിഞ്ഞ ഏപ്രിലിൽ പരിശോധന നടത്തിയപ്പോൾ 47,55,500 രൂപ പിടിച്ചെടുത്തിരുന്നു. അന്ന് കണ്ണൂർ അഴീക്കോട്ടെ വീട്ടിൽ നിന്നും വിജിലൻസ് പിടിച്ചെടുത്ത പണം തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് കെ എം ഷാജി നൽകിയ ഹർജി കോഴിക്കോട് വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിനായി കോടതിയിൽ നൽകിയ രേഖകളാണ് ഷാജിക്ക് തന്നെ തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഷാജി നൽകിയ വരവ് ചെലവ് കണക്കുകളിൽ 6 ലക്ഷം രൂപയോളമാണ് പിരിച്ചെടുത്ത തുകയായി കാണിച്ചത്. പക്ഷേ തന്റെ പക്കൽ നിന്ന് വിജിലൻസ് പിടിച്ചെടുത്തതിൽ 46 ലക്ഷം രൂപയും തെരഞ്ഞെടുപ്പ് ഫണ്ടെന്നാണ് ഷാജി കോടതിയിൽ വാദിച്ചത്. തെരഞ്ഞെടുപ്പ് ഫണ്ടായി 10,000 രൂപയിൽ താഴെ മാത്രമേ പണമായി സ്വീകരിക്കാവൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. എന്നാൽ ഷാജി കോടതിയിൽ ഹാജരാക്കിയ കൗണ്ടർ ഫയലുകൾ പ്രകാരം 10,000 രൂപ മുതൽ 20,000 രൂപ വരെ പണമായി പിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഷാജിക്ക് വിനയായി മാറിയത്. ഷാജി കോടതിയിൽ സമർപ്പിച്ച ഈ രേഖകളാണ് ക്രമക്കേടിന് തെളിവായി വിജിലൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലും ഉള്ളത്. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ 47 ലക്ഷം രൂപ സമാഹരിച്ച് സൂക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്.